ഗുഡ് ഈവനിങ് ഓൾ ദിസ് സി ആറ്റ് ഇല്ലിക്കൽ എല്ലാ ദിവസവും വൈകിട്ട് ഏഴ് മണിക്കുള്ള മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം നിഫ്റ്റി അതിൻ്റെ ഓപ്പണിംഗ് റേഞ്ചിൽ നിന്ന് ഇരുന്നൂറ് പോയിന്റിലേറെ ശക്തമായ റാലി രേഖപ്പെടുത്തിയ ഒരു ഫ്രഷ് ഹോൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്യപ്പെട്ട ഒരു ദിവസമാണ് ഇന്ന് ടി സി എസ് കഴിഞ്ഞ ദിവസം റിസൾട്ട് വന്നു ടി സി എസ് പന്ത്രണ്ട് ശതമാനം പ്രോഫിറ്റ് ഉയർന്നത് ഇന്ന് ഇന്ത്യൻ ഐ ടി കമ്പനികൾക്ക് വളരെ വലിയ രീതിയിലുള്ള ഒരു ഊർജ്ജം പകർന്നു നിഫ്റ്റി ഫിഫ്റ്റിയിൽ എല്ലാ ഒട്ടുമിക്ക കമ്പനീസും ഇന്ന് ഐ ടി സെക്ടറിലുള്ള കമ്പനീസാണ് നിഫ്റ്റിയുടെ ചാർട്ട് നമുക്ക് നോക്കാം അതിനുശേഷം മറ്റുള്ള വാർത്തകളിലേക്ക് നമുക്ക് വരാം നിഫ്റ്റിയുടെ ചാർട്ടിൽ കാണാം ഓപ്പണിംഗ് റേഞ്ച് ഏകദേശം ഒരു ഇരുപത്തിനാല് നാനൂറ് എന്ന റേഞ്ചിൽ നിന്ന് ശക്തമായ ഒരു റാലി രേഖപ്പെടുത്തി ഹൈ ക്രിയേറ്റ് ചെയ്തത് കാണാം ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറ്റി എൺപത്തി ഏഴ് ഹൈ ക്രിയേറ്റ് ചെയ്തു അതിനുശേഷം മാർക്കറ്റ് കൺസോൾഡേറ്റ് ആയിരുന്നു കാരണം ബാങ്ക് നിഫ്റ്റിയുടെ ഭാഗത്തുനിന്ന് ഒരു കോൺട്രിബ്യൂഷൻ ഉണ്ടായിരുന്നില്ല അവസാനം നിഫ്റ്റി ഇരുപത്തിനാല് അഞ്ഞൂറ്റി പന്ത്രണ്ടിൽ ക്ലോസ് നടത്തിയപ്പോൾ ഇന്നലത്തെ ക്ലോസിംഗിൽ നിന്ന് നിഫ്റ്റി നൂറ്റി എൺപത്തി ആറ് പോയിന്റും സെൻസെക്സ് അറുന്നൂറ്റി ഇരുപത്തിരണ്ട് പോയിന്റും ബാങ്ക് നിഫ്റ്റി ഫ്ലാറ്റ് ആയ രീതിയിലും ട്രേഡിംഗ് അവസാനിപ്പിച്ചിട്ടുണ്ട് നിഫ്റ്റിയിൽ ഇന്ന് മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടുള്ളത് ഐ ടി കമ്പനീസാണ് എല്ലാം ടി സി എസ് വിപ്രോ ഇൻഫോസിസ് എച്ച് എസ് എൽ ടെക്ക് എൽ എൽ ഡി മൈൻ ട്രീ മൂന്ന് മുതൽ ആറ് ശതമാനം വരെയുള്ള റാലി രേഖപ്പെടുത്തിയിട്ടുണ്ട് എല്ലാ ഇൻഡെക്സ് ഹെവി വെയ്റ്റ് ഐ ടി കമ്പനീസും മികച്ച പ്രകടനം കാഴ്ച വെച്ചപ്പോൾ മാരുതി സുസിക്കയും ഡിവി ലാബും കോൾ ഇന്ത്യയും ഐഷ്യൻ പെയിൻറ്റും ബി പി സിയിലും ചെറിയ തോതിൽ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് മോഡിൽ തന്നെയാണ് ഇന്നുള്ളത് ഗ്ലോബൽ മാർക്കറ്റ് നമുക്ക് പെട്ടെന്ന് നോക്കുകയാണെങ്കിൽ പ്രധാനമായിട്ടും ഇന്നലെ യൂസിൽ നിന്ന് ഇൻഫ്ലേഷൻ ഡേറ്റ വന്നിരുന്നു അപ്പോൾ ഇൻഫ്ലേഷൻ ഡേറ്റ ത്രീ പോയിൻറ് വൺ സ്പൈക്കാവുമെന്ന് എക്സ്പെക്ട് ചെയ്തു ത്രീ എന്നുള്ള രീതിയിലേക്ക് എത്തി അത് എക്സ്പെക്റ്റഡ് ആയിരുന്നു അതുകൊണ്ട് തന്നെ ഡോ ഫ്ളാറ്റായ രീതിയിൽ ട്രേഡിംഗ് അവസാനിച്ചപ്പോൾ നാസ്റ്റാഗ് മുന്നൂറ്റി അമ്പത് പോയിൻറ്റിൻ്റെ ഒരു ഒരു ഫോളാണ് ഇന്നലെ കണ്ടത് യു എസിലെ ടെക്നോളജി കമ്പനീസ് എല്ലാം തന്നെ സി ഫോളാണ് ഉണ്ടായിരുന്നത് ടെസ്ല എട്ട് ശതമാനത്തിലേറെയും ഫേസ്ബുക്കും മെറ്റയും എല്ലാം തന്നെ സി ഫോളാണ് ഉള്ളത് ഇപ്പോഴുള്ള ഗ്ലോബൽ അപ്ഡേറ്റ് നോക്കാം ഏറ്റവും ടോപ്പിൽ ബിറ്റ് കോയിൻ നിൽക്കുന്നു എണ്ണൂറ്റി എഴുപത്തി ഒമ്പത് നിൽക്കുന്നു ബ്രൻഡോയിൽ എൺപത്താറ് ഗോൾഡ് കത്തിക്കയറി ഇരുപത്തിനാലായിരത്തിന് മുകളിൽ പോയി ഇരുപത്തിനാലായിരം സസ്യനതിൽ നിൽക്കുന്നുണ്ട് ഓസ്ട്രേലിയ ഗ്രീലടച്ചു ചൈന ഗ്രീലടച്ചു തൊട്ടതായ കോസ്പി റഡിലടച്ചു നിക്കി ജപ്പാൻ മാർക്കറ്റ് ആയിരത്തി നാൽപ്പത്തി ഒന്ന് പോയിന്റിൻ്റെ ഒരു സീവിയർ ഫോളുണ്ടായി ഡോ ഫ്യൂച്ചർ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് ആണ് ഇന്ത്യ വിക്സ് ഇന്ന് രണ്ട് ശതമാനം ഇടിഞ്ഞ് പതിമൂന്ന് പോയിന്റ് ഏഴ് രണ്ട് ഇപ്പോൾ ട്രേഡ് തുടരുന്ന ജർമ്മൻ യു കെ ഫ്രാൻസ് മാർക്കറ്റുകൾ ഏറ്റവും താഴെ കാണാം അത് പോസിറ്റീവ് രീതിയിൽ ട്രേഡിങ് തുടരുന്നുണ്ട് ക്ലോസ് ആയിട്ടില്ല പോസിറ്റീവായ രീതിയിൽ ട്രേഡിങ് തുടരുന്നുണ്ട് ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരുമ്പോൾ നേരത്തെ നമ്മൾ കണ്ട പോലെ തന്നെ ഐ ടി കമ്പനീസിൽ ശക്തമായിട്ടുള്ളൊരു റാലി നമ്മൾ കണ്ടു ടോപ്പ് നിഫ്റ്റി ഫിഫ്റ്റിയിലെ ടോപ്പ് സിക്സ് കമ്പനീസും ഐ ടി കമ്പനീസിലുള്ള കമ്പനീസാണ് ഐ ടി സെക്ടറിലുള്ള കമ്പനീസാണ് സി എൻറ്റർടൈൻമെൻറ്റ് ഇന്നൊരു ആറ് ശതമാനത്തിൻ്റെ റാലി രേഖപ്പെടുത്തി അവരുടെ ബോർഡ് മീറ്റിങ് നടക്കുകയാണ് ജൂലൈ പതിനാറാം തീയതി അന്ന് ഫണ്ട് റൈസ് സംബന്ധിച്ചുള്ള തീരുമാനമെടുക്കുമെന്നുള്ള ഒരു കാരണം കൊണ്ട് സി എൻ്റർടൈൻമെൻറ്റ് റാലി രേഖപ്പെടുത്തിയിട്ടുണ്ട് ഫെഡറൽ ബാങ്കും ഓൾ ടൈം ഹൈ ഫിഫ്റ്റി ടു വീക്ക് ഹൈയിലാണ് ഉള്ളത് അപ്പോൾ ബ്രോക്കറിംഗ് സ്ഥാപനം ആയിട്ടുള്ള യു ഫെഡറൽ ബാങ്കിനെ അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട് എ ബി എസ് ഇന്ന് ഏകദേശം ഒരു ത്രീ പെർസെൻറ്റേജ് ഫോളായി ഇതേ യു ബി എസ് ഈ എ ബി ഡൗൺ ഗ്രേഡ് ചെയ്തു എന്നുള്ള ന്യൂസ് ഉണ്ടായിരുന്നു ഇനി മറ്റുള്ള സ്റ്റോക്ക് സ്പെസിഫിക്കലി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ജിയോ ഫിനാൻസ് ജിയോ ഫിനാൻസിന് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ കോർ ഇൻവെസ്റ്റ്മെൻറ്റ് കമ്പനി ഫോം ചെയ്യാനായിട്ടുള്ള ഒരു നോൺ ഫിനാൻഷ്യൽ ബാങ്ക് ഫിനാൻഷ്യൽ കമ്പനി ഫോം ചെയ്യാനായിട്ടുള്ള ഒരു അപ്രൂവൽ കൊടുത്തതായിട്ടുള്ള ന്യൂസ് ജിയോ ഫിനാൻസിൽ നിന്നുണ്ട് എം ടി നിയൽ കമ്പനി എം ടി എൽ കമ്പനി ഇന്ന് ശക്തമായ റാലി രേഖപ്പെടുത്തി ഏകദേശം ഒരു ആറ് ശതമാനത്തിലേറെ റാലി രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇന്ന് എം ടി എൻ എൽ പ്രധാനമായിട്ടും മിനിസ്ട്രി ട്വൻറ്റി ഫോർ ബില്യൺ യു എസ് ഡോളറാണ് ഈ ഒരു എം ടി എൻ എല്ലിൻ്റെ വികസന പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് വകയിരുത്തിയിരിക്കുന്നതെന്നുള്ള ന്യൂസാണ് എം ടി എൻ എല്ലിനെ ഇന്ന് ഗുണകരമായിട്ടുള്ളത് സെഎൻറ്റ് കമ്പനി സെമി കണ്ടക്ടർ ബിസിനസ് തുടങ്ങുകയാണെന്നുള്ള ഒരു ന്യൂസ് സെ എൻറ്റിൻ്റെ ഭാഗത്തു നിന്നുണ്ട് അപ്പോൾ ഇന്ന് നിഫ്റ്റി ഇരുന്നൂറ് പോയിന്റ് സ്പൈക്ക് ചെയ്തപ്പോൾ സെൻസെക്സിൽ ഏകദേശം ഒരു ആറ് ലക്ഷത്തോളം നഷ്ടമുണ്ടാക്കിയ ഒരു സുഹൃത്ത് രാവിലെ നമ്മൾ കോണ്ടാക്റ്റ് ചെയ്തിരുന്നു ഏകദേശം ഒരു പന്ത്രണ്ട് മണിക്ക് മുമ്പാണ് ഈ ഒരു സെൻസെക്സ് അദ്ദേഹം ഏകദേശം ഒരു ആറ് ലക്ഷം രൂപ ലോസ് ബുക്ക് ചെയ്തിട്ടുള്ളത് അപ്പോൾ വളരെ സിമ്പിൾ കാൽക്കുലേഷനാണ് നിഫ്റ്റിയുടെ സ്പോട്ട് എന്ന് പറയുന്നത് ഇരുപത്തിനാലായിരത്തി മുന്നൂറാണ് ഇരുപത്തിനാലായിരത്തി മുന്നൂറ് സെൻസെക്സിൻ്റേതെന്ന് പറയുന്നത് എൺപതിനായിരമാണ് അപ്പോൾ എൺപതിനായിരം ഡിവൈഡഡ് ബൈ ഇരുപത്തിനാലായിരത്തി മുന്നൂറ് എന്ന് നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ത്രീ പോയിൻ്റ് ടു നയൻ ആണ് അതായത് നിഫ്റ്റി നൂറ് പോയിന്റ് റാലി ചെയ്യുമ്പോൾ സെൻസെക്സ് നൂറേ ഇൻറ്റു ത്രീ പോയിന്റ് ടു നയൻ പെർസെൻറ്റേജ് ടു നയൻ പോയിൻറ്റ് റാലി ചെയ്യും അപ്പോൾ ത്രീ പോയിൻ്റ് ടു നയൻ ഇൻറ്റു ഇന്നത്തെ നിഫ്റ്റിയുടെ റാലി ടു ഹൺഡ്രഡ് ആയിരുന്നു ടു ഹൺഡ്രഡെന്ന് നമ്മൾ കൊടുക്കുമ്പോൾ എക്സാക്റ്റ് സിക്സ് ഹൺഡ്രഡ് പോയിൻ്റ് ആണ് സെൻസെക്സ് മൂവ് ചെയ്യുന്നത് അപ്പോൾ ഇദ്ദേഹം നിഫ്റ്റിയിൽ വെക്കുന്ന അതേ ട്രേഡിംഗ് റേഞ്ച് തന്നെ സെൻസെക്സിൽ വെക്കും പ്പോൾ ആണ് ഇത്ര വലിയൊരു ഒരു നഷ്ടം ഉണ്ടായത് അപ്പോൾ ഓരോ ഇൻഡെക്സും മൂവ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ള വ്യക്തമായിട്ടുള്ള ധാരണ നമുക്ക് നമുക്കുണ്ടാവണം എന്നുള്ളതാണ് വേറെയെല്ലാം നമ്മളുടെ മാർക്കറ്റ് റെഗുലേറ്റേഴ്സ് എല്ലാം തന്നെ ഈ ഒരു ഡെറിവേറ്റീവ് മേഖലയിൽ കുറച്ച് ടൈറ്റൺ ചെയ്യുന്നത് പല 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 നമുക്കറിയാം പിന്നെ ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല ഒരുപാട് നിങ്ങൾക്ക് അറിയാം അതുപോലെ തന്നെ ഈ ലോഡ് സൈസ് മുതൽ ബ്രോക്കറേജ് മുതൽ ടാക്സ് ഇതാ ഏറ്റവും പുതിയത് ടാക്സ് വരെയുള്ള അതിലെങ്കിൽ ലാട്ടർ മാർജിൻ്റെ ആ ഒരു ഹെയർ കട്ട് വരെയുള്ള ഒരു ഡസൺ കണക്കിന് മാറ്റങ്ങൾ കൊണ്ടുവരുന്നതിൻ്റെ പ്രധാന കാരണം ഇത്തരത്തിൽ ഓരോ ഇൻഡെക്സുകളെയും പരിചയമില്ലാതെ ലോസ് ഉണ്ടാക്കുന്ന ആളുകളുടെ എണ്ണം വളരെയധികം കൂടുന്നത് കൊണ്ടാണ് എന്നാൽ അതേ ഒരു മറുഭാഗത്ത് ഇവിടെ മ്യൂച്വൽ ഫണ്ട് വളരെ ഗംഭീര റിട്ടേൺ നൽകുന്നുണ്ട് അതുപോലെ തന്നെ ഈ നല്ല ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റോക്കുകൾ ഡിഫൻസ് സെക്ടറുകൾ ഉൾപ്പെടെയുള്ള സ്റ്റോക്കുകളൊക്കെ അല്ലെങ്കിൽ റെയിൽവേ സ്റ്റോക്കുകളിലൊക്കെ ഭീകരമായിട്ടുള്ള റിട്ടേൺ നൽകുന്നുണ്ട് പക്ഷേ ഈ ഒരു സ്റ്റോക്കിൽ ഉണ്ടാകുന്ന അല്ലെങ്കിൽ ഉണ്ടാക്കാൻ സാധ്യതയുള്ള റിട്ടേണിൽ സംതൃപ്തി ഇല്ലാതെ എന്നാൽ അറിവും ഇല്ലാതെ നമ്മൾ ഡെറിവേറ്റീവിലേക്ക് കടക്കുമ്പോൾ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് ഒരു 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 ട്രെയ്ഡിംഗ് ടൂളാണ് ഒരു ലോങ് ടൈം വെൽത്ത് ക്രിയേഷൻ അല്ല ഒരു ട്രേഡിംഗ് ടൂളാണ് പല ഇതിനു മുമ്പ് ആളുകൾ അത് ഹെഡ്ജിന് വേണ്ടി ഉപയോഗിച്ചിരുന്നു പക്ഷെ പേരിന് മാത്രമാണ് ഹെഡ്ജ് ഉള്ളത് ഇപ്പോൾ അതൊരു സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒരു ട്രേഡിംഗ് ടൂൾ തന്നെയാണ് പക്ഷേ ഇതിൽ ഈ ഇതിൻ്റെ ഒരു ഇന്നത്തെ എക്സ്പയറി ഡേയിലാണ് അപ്പോൾ ഗാമ എഫക്റ്റ് എന്താണ് ഔട്ട് ഓഫ് ദ മണി എടുത്തതിന് ശേഷം ഈ ഒരു ഡെൽറ്റ വാല്യൂ ഔട്ട് ഓഫ് ദ മണി എടുത്ത സമയത്തുണ്ടായത് ഡെൽറ്റാ വാല്യൂ ആയിരിക്കില്ല ഇത് മുകളിലേക്ക് പോകുന്നത് അതായത് ഈ നിഫ്റ്റിയിലെ പോയിന്റ് പോയിന്റ് അനുസരിച്ച് പ്രീമിയംസ് മൂവ് പോലെ അല്ലല്ലോ സെൻസെക്സിൽ മൂവ് ചെയ്യുന്നത് അല്ലല്ലോ മിഡ് ക്യാപ്പിൻ്റെ മൂവ് ചെയ്യുന്നത് മിഡ് ക്യാപ് എന്ന് പറയുന്ന ഇൻഡെക്സിൽ ഇന്ത്യയിൽ ഭൂരിഭാഗം ആളുകളും ഈ ഒരു രണ്ട് മാസത്തിന് മുമ്പ് മിഡ് ക്യാപ്പിൽ ട്രേഡ് ചെയ്തപ്പോൾ രണ്ട് രൂപ പ്രീമിയം ഇരുന്നൂറ് രൂപ ആയ ഒരു സമയത്ത് ഒരു പ്രമുഖ ഇൻവെസ്റ്റിംഗ് ഗ്രൂപ്പ് തന്നെ സീവിയറായിട്ട് ആയിട്ട് ക്യാഷ് അവരുടെ പോയിട്ടുണ്ട് അപ്പോൾ എന്താണ് മിഡ് ക്യാപ് ഇൻഡെക്സ് മിഡ് ക്യാപിൽ ഈ പറയുന്ന ഈ നമ്മൾ നേരത്തെ നമ്മൾ ആ ഒരു കാൽക്കുലേഷൻ അവിടെ ആപ്ലിക്കബിൾ അല്ല മിഡ് ക്യാപ്പിൻ്റെ സ്പോട്ട് പന്ത്രണ്ടായിരം ആ ഒരു റേഞ്ചാണ് എന്നാൽ പിന്നെ നിഫ്റ്റിയിൽ ഉള്ള ആ ഒരു ഡിവിഷൻ അവിടെ ആപ്ലിക്കബിൾ അല്ല കാരണം മിഡ് ക്യാപ് എന്ന് പറയുന്നത് നിഫ്റ്റി ഫിഫ്റ്റിയിലുള്ള കമ്പനീസ് അല്ല സെൻസെക്സ് എന്ന് പറയുന്നത് എന്താ ബി എസ് സി എന്ന് പറയുന്ന ഇൻഡെക്സ് ആ ഒരു എൻ എസ് സി പോലെയുള്ള എക്സ്ചേഞ്ചാണ് ബി എസ് സി ബി എസ് സിയിലെ ടോപ്പായിട്ടുള്ള മാർക്കറ്റ് ക്യാപ്പിൻ്റെ അടിസ്ഥാനത്തിലുള്ള മുപ്പത് കമ്പനിയാണ് സെൻസെക്സ് അതുകൊണ്ട് നമുക്ക് നിഫ്റ്റീനെയും സെൻസെക്സിനെയും നമുക്ക് താരതമ്യം ചെയ്യാൻ പറ്റുമോ അത് അതുപോലെ തന്നെ മിഡ് ക്യാപ്പിനെ താരതമ്യം ചെയ്യാൻ പറ്റുമോ ഇല്ല മിഡ് ക്യാബ് എന്ന് പറയുന്നത് മിഡ് ക്യാപ്പ് കമ്പനീസാണ് മിഡ് ക്യാപ്പ് കമ്പനീസ് ട്വൻറ്റി പെർസെൻറ്റേജ് യു സിയും എൽ സിയും അടിച്ചുകൊണ്ടിരിക്കുന്ന കമ്പനീസാണ് അതിൻ്റെ ഇടയിൽ സ്മാർട്ട് മണീസിൻ്റെ ആക്ടിവിറ്റി ഏറ്റവും കൂടുതലുണ്ട് കാരണം ലിക്വിഡിറ്റി വളരെയധികം കുറവാണ് അവിടെ പോയി ഒരു കാൽക്കുലേഷൻ ചെയ്യാത്ത ആളുകൾ അന്നും ഭീകരമായിട്ട് ലോസ് ഉണ്ടാക്കിയിട്ടുണ്ട് ഞാൻ രാവിലെയും ഇന്ന് ഇപ്പോൾ ഈ വൈകിട്ടുമായിട്ടും ഇത്തരം കാര്യങ്ങൾ പറയുന്നത് ഇത് ആളുകൾ ശാസ്ത്രീയമായിട്ട് ഇതിനെ പഠിക്കാൻ ശ്രമിക്കുക അതല്ലെങ്കിൽ ഇത് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക ഈ രണ്ട് പോകുമ്പോഴേ ആണുള്ളത് അപ്പോൾ ഏത് രീതിയിലും വേണേലും നിങ്ങൾക്ക് പഠിക്കാം അല്ലെങ്കിൽ അതിലേക്ക് പോകുന്നില്ല നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് എത്താൻ ശ്രമിക്കാം ഞായറാഴ്ച മാർക്കറ്റ് ഔട്ട്ലുക്കായിട്ട് എത്താൻ ശ്രമിക്കാം മാർക്കറ്റ് ഔട്ട്ലുക്കിൽ വരും ആഴ്ചയിലെ മാർക്കറ്റിനെ സ്വാധീനിക്കുന്ന ഗ്ലോബൽ ഈവൻറ്റുകൾ നമ്മൾ ഉൾപ്പെടുത്തുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും ശുഭ ദിനം നേരുന്നു ഹാപ്പി വീക്കെൻഡ്